ഫ്രണ്ട്സ് വെൽക്കം ടു ആസീസ് ക്രിയേഷൻ ദിസ് ഈസ് മൈ ചാനൽസ് ഫസ്റ്റ് വീഡിയോ അപ്പോൾ എൻ്റെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ക്രാഫ്റ്റിംഗ് ഉണ്ട് പിന്നെ പെയിൻറ്റിങ് പിന്നെ കുക്കിംഗ് അങ്ങനെ പിന്നെ ഗാർഡനിങ് ഇങ്ങനെയുള്ള എൻ്റെ കുറച്ച് ഐഡിയാസ് എല്ലാം കൂടി ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ലോക്ക്ഡൗൺ ഡേയ്സിൽ നല്ലൊരു ഐഡിയ ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ, പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ സംബന്ധിച്ച് സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസാണ് ഞാൻ എൻ്റെ ചാനൽ കൂടി കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഐറ്റം എന്ന് പറയുന്നത് യൂസിങ് ക്രാഫ്റ്റ് പേപ്പേഴ്സാണ്. ഇതെന്ന് പറയണാ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് പേപ്പേഴ്സാണ്, ഒരു ഒന്നോ രണ്ടോ രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് പിന്നെ സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കാണിക്കുന്നത്. പിന്നെ ഇതിന് വേണ്ട വേറെ കുറച്ച് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ സിസർ വേണം, പിന്നെ നമ്മളുടെ ഈർക്കിൽ സാധാ നമ്മളുടെ തുറപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ഈർക്കിൽ, പിന്നെ നമ്മളുടെ ഫെവിക്കോൾ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് സ്റ്റാർട്ട്. ഹായ് ഹലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പേപ്പർ എടുത്തു, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഒരു കുറച്ച് സ്ഥലം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതിപ്പോലമേ വേണ്ടി കേട്ടോ, ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ മടക്കിയതിന് ശേഷം ജസ്റ്റ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കീറിയെടുക്കാം. കണ്ടോ, ഇത്ര മതി കേട്ടോ, ഇത്ര ജസ്റ്റ് ഇങ്ങനെ മടക്കി ഇങ്ങനെ കാണിച്ചു മടക്കിയെടുത്തേ. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇത്രയേ ഉള്ളൂ പേപ്പർ, ഇവിടെ ഇങ്ങനെ മടക്കിയിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ ഇവിടെ, അവിടെ നമുക്ക് ജസ്റ്റ് സിസർ യൂസ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒരു കട്ടിങ് കൊടുക്കാം. ഇങ്ങനെ ഉള്ളം കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്തങ്ങ് എടുക്കാം, അത്ര ഇങ്ങനെ സ്പീഡ് ഞാൻ കട്ട് ചെയ്യാം. നമുക്കിത് ബാക്കി എങ്ങനെ ചെയ്യാം നോക്കാം. അപ്പൊ ഞാൻ എന്താ ഒരു വയലറ്റ് കളർ ഷീറ്റ് എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ഒരു കുറച്ച് പീസ് കേട്ടോ ഇവിടെ നിർത്തി കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈർക്കില് ഈർക്കിലെടുക്കുക, എന്നിട്ട് അതിന്റെ ജസ്റ്റ് എൻഡ് ഉണ്ടല്ലോ, എൻഡിൽ നമ്മളിങ്ങനെ കൈ വെച്ച് എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ നമുക്കൊരു സ്റ്റിക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അതുണ്ടാക്കി. ഇനി ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അവിടെ നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് എന്താ ഫെവിക്കോൾ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. എനിക്ക് നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കായി കഴിയും. ഓക്കെ, കണ്ടല്ലോ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തുണ്ടല്ലോ ആ പേപ്പർ എടുത്തു, പിന്നെ നമ്മൾ കുറച്ച് റോൾ ചെയ്തെടുത്ത പേപ്പർ ഉണ്ടല്ലോ ആ പേപ്പർ എടുത്തു, എന്നിട്ട് ജസ്റ്റ് നമ്മളുടെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഗെം ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക. കുറച്ച് മതി, കുറച്ച് നമ്മൾ ഗെം തേച്ച് കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റിക്ക് എടുക്കുക, എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത്, ആദ്യം ഒരു ഫസ്റ്റ് സ്റ്റിപ്പ് ഉണ്ടല്ലോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ താഴോട്ട് താഴോട്ടാക്കി കൊണ്ടുപോകും. പയ്യെ പയ്യെ ആക്കി അത് എളുപ്പമാണ്, സമാധാനത്തോട് ചെയ്താൽ മതി. പയ്യെ പയ്യെ താഴോട്ട് താഴോട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി ആക്കി ഇങ്ങനെ അറ്റം വരെ നമുക്ക് താഴോട്ട് ആക്കി ആക്കി ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. താഴോട്ടാക്കി കണ്ടോ, സിമ്പിളായിട്ടാണ് ചെയ്യാൻ പറ്റിയത്. കണ്ടോ, ഒരു ഫ്ലവർ എന്ന് പറയത്തില്ല, ഇതൊരു മോഡലാണ്, ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ തന്നെ. പേപ്പറിൽ നമ്മൾ പേപ്പർ ക്രാഫ്റ്റ് എന്ന് പറയും, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് അല്ലേ. ഇതാ നോക്കി, എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മുൻകൂട്ടി നേരത്തെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം കൂടി നമ്മൾ ഒരുമിച്ചുണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നിന്നാൽ ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ നേരത്തെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു നമുക്ക്. പല പല കളേഴ്സിൽ ഞാൻ ഉണ്ടാക്കിയതാണ്, ജസ്റ്റ് സിമ്പിളായിട്ട് കേട്ടോ. കണ്ടോ, കുറച്ച് കളേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്ക് എല്ലാം കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ജസ്റ്റ് ഒരു ഇതിലെടുത്ത്, അതുപോലെ ഫ്ലവർ വേസ് ഒന്നും അല്ല ഇത്, ഞാൻ
ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാം. സിമ്പിളായിട്ട് ഇങ്ങനെ ഫ്ലവർ വേസ്റ്റ്സ് ഒക്കെ നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സ്പ്രേ പെയിൻറ്റിൻ്റെ കുപ്പിയാണ്. അപ്പോൾ ഞാൻ അത് വെച്ച് ചെയ്തതാണ്. അതിലൊന്ന് ജസ്റ്റ് പെയിൻറ്റ് ചെയ്തെടുത്ത കുപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യുക, ഇല്ല ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കാം. അതാ നോക്കി എന്ത് ഭംഗിയുണ്ടോ നോക്ക്. സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും, അവർക്ക് ചെയ്യാനും എളുപ്പമാണ്, സിമ്പിൾ ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് തന്നെ ചെയ്യുക. ഫസ്റ്റ് ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, സോ എങ്ങനെയൊക്കെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാം നിങ്ങളുടെ പേര് കമൻസിൽ ഷോ ചെയ്യുക. സോ താങ്ക് യു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ.